ഇല്ലോങ് കമ്പനിയുടെ എൽടിഒ അഥവാ ലിഥിയം ടൈറ്റാനേറ്റ് ഓക്സൈഡ് സെല്ലുകളുടെ വിവരണമാണ് ഈ വീഡിയോയിൽ. ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ സെല്ലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലൈഫ് സൈക്കിൾ കൂടുതലുള്ളതും കാര്യക്ഷമത കൂടിയതുമായ ഈ സെല്ലുകൾ ചാർജ് ചെയ്യാനെടുക്കുന്ന സമയം വെറും 6 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ മാത്രമാണ്. അതുകൊണ്ടുതന്നെ ഇറ്റലി, ചൈന, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലെ പൊതുഗതാഗത സംവിധാനത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുത വാഹനങ്ങളിൽ ഈ സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. 66 മില്ലിമീറ്റർ വ്യാസത്തിലും 160 മില്ലിമീറ്റർ നീളത്തിലും സിലിണ്ടറിക്കൽ ആകൃതിയിലാണ് ഈ സെല്ലുകൾ ലഭ്യമാകുന്നത്. എന്നിരുന്നാലും പ്രിസ്മാറ്റിക് രൂപത്തിലും ഇവ ലഭ്യമാണ്. സാധാരണഗതിയിൽ സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ളവ 30 ആംപിയർ മുതൽ 45 ആംപിയർ വരെയാണ് ലഭ്യമാകുന്നത്. സെല്ലുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ബോൾട്ടുകളിൽ പ്ലേറ്റുകൾ വെച്ച് നെട്ട് മുറുക്കിയാണ് കണക്ഷനുകൾ സാധ്യമാക്കുന്നത്. ഒരു പെട്രോൾ ബങ്കിൽ പോയി ഇന്ധനം നിറക്കുന്നത് പോലെ തന്നെ ഒരു ചാർജിംഗ് സ്റ്റേഷനിൽ പോയി ചുരുങ്ങിയ സമയം കൊണ്ട് 100% ചാർജ് ചെയ്യാവുന്ന സെല്ലുകളാണ് എൽടിഒ അഥവാ ലിഥിയം ടൈറ്റാനേറ്റ് ഓക്സൈഡ്. സെല്ലുകളുടെ പരീക്ഷണ ഘട്ടത്തിൽ വളരെ ഉയർന്ന ആംപിയറിൽ ചാർജ് ചെയ്തിട്ടും ലെവലേഷൻ പോലും സെല്ലുകൾക്ക് ചൂട് അനുഭവപ്പെട്ടതായി കണ്ടില്ല. BMSഓടുകൂടി ഈ സെല്ലുകൾ ബാറ്ററികളായി രൂപാന്തരപ്പെടുത്തി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യായുസ്സിന് ഒരു ബാറ്ററി മതിയാകും. 30,000 സൈക്കിൾസാണ് ഈ സെല്ലുകൾക്ക് കമ്പനി അവകാശപ്പെടുന്നത്. 30 ആംപിയർ ഉള്ള ഈ സെല്ലുകൾക്ക് 2.3 വോൾട്ടുമായി തുടർച്ചയായ കറണ്ട് നൽകാൻ സാധിക്കുന്നതാണ്. ദിവസത്തിൽ ഒരു ചാർജിംഗ് എന്ന സൈക്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ 82 വർഷവും 2 സൈക്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ 41 വർഷവും 3 സൈക്കിളാണെങ്കിൽ ഏകദേശം 27 വർഷവുമാണ് ബാറ്ററിയുടെ കാലാവധി പറയുന്നത്. ഈ സെല്ലുകൾ എക്സ്പ്ലോഷൻ ഫയർ ഹസാർഡുകളിൽ നിന്നും മുക്തമാണ്. ഇലക്ട്രിക് ഡ്രിൽ ടെസ്റ്റ്, ഹാമർ ടെസ്റ്റ് തുടങ്ങിയ നിരവധി ടെസ്റ്റുകൾ വിജയിച്ച ഒരു സെല്ലാണ് ലിഥിയം ടൈറ്റാനേറ്റ് ഓക്സൈഡ് അഥവാ എൽടിഒ സെൽ. പോസിറ്റീവും നെഗറ്റീവും പെട്ടെന്ന് തിരിച്ചറിയുന്നതിനായി സെല്ലുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ബോൾട്ടുകളുടെ ഫൗണ്ടേഷൻ ചതുരത്തിലും വൃത്താകൃതിയിലുമാണ്. ചതുരത്തിലുള്ളവ പോസിറ്റീവും വൃത്താകൃതിയിലുള്ളവ നെഗറ്റീവുമാണ്. ആവശ്യമായ വോൾട്ടേജിനും ആംബിയറിനുമനുസരിച്ച് സീരീസായും പാരലായും സെല്ലുകൾ ക്രമീകരിച്ച് ബോക്സിൽ ഉൾപ്പെടുത്തി BMSഓടുകൂടി നമുക്ക് വാഹനങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. നിലവിലുള്ള ചാർജിംഗ് സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ചാർജ് ചെയ്ത് വാഹനം ഓടിക്കാൻ സാധിക്കുന്ന ബാറ്ററികളാണ് ഇവ. എനർജി സ്റ്റോർ ചെയ്യുവാനും ട്രാൻസ്ഫർ ചെയ്യുവാനും വളരെ വേഗത്തിൽ സാധിക്കുന്ന ഈ സെല്ലുകൾക്ക് മറ്റു സെല്ലുകളെ അപേക്ഷിച്ച് താരതമ്യേന വില അല്പം കൂടുതലാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ലൈഫ് സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ അത് വലിയ ഒരു വിലയല്ല എന്ന് തന്നെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. ഈ സെല്ലുകളുടെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറും സ്റ്റോറേജ് ടെമ്പറേച്ചറും -50 ഡിഗ്രി മുതൽ +65 ഡിഗ്രി വരെയാണ്. മാക്സിമം കണ്ടിന്യൂസ് ചാർജിങ്ങും മാക്സിമം കണ്ടിന്യൂസ് ഡിസ്ചാർജിങ്ങും 300 ആംപിയർ വരെയാണ്. മാക്സിമം 10 സെക്കൻഡ് പൾസ് ചാർജിങ്ങും 10 സെക്കൻഡ് ഡിസ്ചാർജിങ്ങും 600 ആംപിയർ വരെ സാധിക്കുന്നതാണ്. ആദ്യത്തെ 25,000 സൈക്കിൾ 95% അത് കഴിഞ്ഞുള്ള 10,000 സൈക്കിൾ 90%മായിട്ടാണ് എനർജി എഫിഷ്യൻസി കണക്കാക്കുന്നത്. ടെക്നിക്കലായി 30,000 ചാർജിംഗ് ലൈഫ് സൈക്കിൾ ഉള്ള ഈ സെല്ലുകൾ കലണ്ടർ വർഷം ആയി കൂട്ടുകയാണെങ്കിൽ 25 വർഷം എന്ന് കണക്കാക്കുന്നതാണ് ഉത്തമം. 1 കിലോഗ്രാമിലും അല്പം കൂടുതലാണ് ഈ സെല്ലുകളുടെ ഭാരം. കൃത്യമായി പറയുകയാണെങ്കിൽ 1010 ഗ്രാമാണ് ഇതിൻ്റെ ഭാരം. സാധാരണയായി എൽടിഒ സെല്ലുകളുടെ നോമിനൽ വോൾട്ടേജ് 2.3 വോൾട്ടാണ്. കപ്പാസിറ്റി മിനിമം 30 ആംപിയറും മാക്സിമം 31.5 ആംപിയറുമാണ്. ടിപ്പിക്കൽ എനർജി റേറ്റ് 75 വാട്ടവറും പൾസ് പവർ ഡിസ്ചാർജ് ആൻഡ് ചാർജിംഗ് 900 വാട്ട് 1700 വാട്ട് എന്നിവയുമാണ്. ഒരു 80 AH ലിഥിയം അയൺ ഫെറോഫോസ്ഫേറ്റ് സെല്ലിനോട് കൂടെ 30 AH എൽടിഒ സെൽ വെച്ചതാണ് വീഡിയോയിൽ കാണുന്നത്.
ഈ താരതമ്യ പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, താരതമ്യേന സ്റ്റോറേജിന് വേണ്ടി കൂടുതൽ സ്ഥലം ആവശ്യമായിരിക്കും എൽ ടി ഒ സെല്ലുകൾക്ക്. എനർജി ഡെൻസിറ്റി 140 വാട്ട് അവർ പെർ ലിറ്ററും സ്പെസിഫിക് എനർജി 75 വാട്ട് അവർ പെർ കിലോഗ്രാമുമാണ്. ഇന്റേണൽ ചാർജിംഗ് ഇംപിഡൻസ് 0.42 മെഗാ ഓമും ഇന്റേണൽ ഡിസ്ചാർജ് ഇംപിഡൻസ് 0.43 മെഗാ ഓമുമാണ്. ഡിസ്ചാർജ് കട്ട് ഓഫ് വോൾട്ടേജ് 1.5 വോൾട്ടേജും ചാർജിംഗ് കട്ട് ഓഫ് വോൾട്ടേജ് 2.9 വോൾട്ടുമാണ്. സെല്ലിൻ്റെ എല്ലാ വിശദാംശങ്ങളും അതിൻ്റെ പുറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.